supposed to be the ഇത് കലണ്ടർ വർഷത്തിന്റെ അവസാന ദിവസമായതിനാൽ നമുക്ക് കുറച്ച് കണക്കെടുപ്പുകൾ ആവശ്യമാണ്. അല്ലാത്തപക്ഷം കണക്കില്ലായിരുന്നുവെങ്കിൽ പുതുവർഷങ്ങളുടെ നിങ്ങളെ ചിലർ ജന്മദിനങ്ങളാണ് എണ്ണുന്നത്. ജന്മദിനങ്ങളുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. കാരണം നിങ്ങൾ 18, 18, 18 അങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. കുറഞ്ഞത് നിങ്ങൾ 2015 ആകാൻ പോകുന്നതെങ്കിലും നിങ്ങൾ പറയും. അടുത്ത വർഷം എന്തായാലും നിങ്ങൾ 2014, 2014 എന്ന് പറയില്ല. ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതുവർഷത്തിൽ ഉറച്ചു നിൽക്കാം. സമയം കണക്കാക്കുക എന്നതിൻ്റെ ആശയം നമുക്ക് ചില അളവുകൾ ആവശ്യമുള്ളതുകൊണ്ടാണ്. ചില നാഴിക കല്ലുകൾ ആവശ്യമാണ്. നമ്മൾ പോകുന്നത് മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നറിയാൻ. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 2014 നിങ്ങളൊരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളുടെ ബിസിനസ്സിനെയല്ല, നിങ്ങളുടെ കരിയറിനെയല്ല, നിങ്ങളുടെ മറ്റു കാര്യങ്ങളെയല്ല, അതൊക്കെ പ്രധാനമാണ്, നിങ്ങളത് ശ്രദ്ധിക്കും. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോയോ അതോ പിന്നോട്ട് പോയോ, ഇന്ന് നിങ്ങൾ വിലയിരുത്തേണ്ട കാര്യമാണിത്. എല്ലാ രാത്രിയും നിങ്ങളത് വിലയിരുത്തണം. എന്നാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ മോശം അക്കൗണ്ടൻ്റ് ആണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിലയിരുത്തണം. ദശാബ്ദത്തിൽ ഒരിക്കൽ നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ അത് വളരെ വൈകിപ്പോകും. എന്നെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയില്ല. ദിവസത്തിലൊരിക്കൽ, ആഴ്ചയിലൊരിക്കൽ, മാസത്തിലൊരിക്കൽ നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തിരുത്തൽ നടപടികൾ സ്വീകരിക്കുവാൻ കഴിയും. കുറഞ്ഞത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾ മുന്നോട്ട് പോയോ അതോ പിന്നോട്ട് പോയോ എന്ന്. ഇത് പരിശോധിക്കാനുള്ള ലളിതമായ മാർഗം 2013 ഞാൻ എങ്ങനെയായിരുന്നു, 2014 ഞാൻ കുറച്ചുകൂടി സന്തോഷമുള്ള മനുഷ്യനാണോ, ഞാൻ അല്പം ശാന്തനാണോ, ഞാൻ കരുണയുള്ളവനാണോ, കുറച്ചുകൂടി സ്നേഹമുള്ളവനാണോ, നിങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിധി അനുസരിച്ച് പോകരുത്, കാരണം അവിടെ നിരവധി പ്രാദേശിക മുൻവിധികൾ ഉണ്ടാവാം, നമുക്കറിയില്ല. നിക്ഷിപ്ത താൽപ്പര്യങ്ങൾ, കുടുംബം, അയൽക്കാർ, സുഹൃത്തുക്കൾ, ഇവരെല്ലാം നിക്ഷിപ്ത താൽപ്പര്യക്കാരാണ്. നിങ്ങൾ ചെയ്യണമെന്ന് അവർ കരുതുന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വീണു പോയെന്ന് അവർ വിചാരിക്കും. മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും കരുതി ഞാൻ വീണു പോയെന്നും എൻ്റെ മനസ്സ് നഷ്ടപ്പെട്ടെന്നും. ഓക്കെ, ഇന്ന് അതേ ആൾക്കാരെല്ലാം കൈയടിക്കുന്നുണ്ട്, അത് മറ്റൊരു കാര്യം. കാരണം അത് വ്യത്യസ്ത കാരണത്താലാണ്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ നല്ല ചുവടുവെപ്പുകൾ നടത്തിയാലും മറ്റുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം. അതിനാൽ നിങ്ങൾ ആരാണെന്നതിന് മറ്റൊരാളുടെ വിലയിരുത്തൽ എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ഉള്ളിൽ ആത്മാർത്ഥമായി നോക്കുകയും കാണുകയും ചെയ്യുക. നിങ്ങളൊരു മനുഷ്യൻ എന്ന നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ടോ? കാരണം നിങ്ങളുടെ കുടിമാടത്തിനോട് നിങ്ങൾ ഒരു വർഷം അടുത്തിരിക്കുന്നു. ഒരു മികച്ച മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കുറഞ്ഞത് മരിക്കാനെങ്കിലും കഴിയുമോ? നോക്കൂ, നാളെ രാവിലെ ഞാനും നിങ്ങളും മരിക്കുമെന്ന് കരുതുക. ഒരു വർഷം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യനായാണോ നാം മരിക്കുന്നത്? ഇതൊരു പ്രധാന ചോദ്യമാണ്. ജീവിക്കുകയാണെങ്കിൽ മനോഹരം, നമ്മൾ മരിക്കുകയാണെങ്കിൽ അതിലൊരു ഖേദവുമില്ല. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നമ്മൾ മികച്ച മനുഷ്യരായി ജീവിക്കുന്നുവെങ്കിൽ നമുക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് മനോഹരമാണ്. നമ്മൾ മരിക്കുന്നുവെന്ന് കരുതുക, നമ്മൾ ഏതു തരം മനുഷ്യരായാലും അതിലൊരു ഖേദവുമില്ല. ഞാൻ മരിക്കുകയാണ്, എല്ലാവരും അത് സന്തോഷിക്കും, അത് വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങൾ മരിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ സന്തോഷിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ജീവിക്കുവാനുള്ള നല്ല വഴിയല്ല. നിങ്ങളുടെ സാന്നിധ്യം നല്ലതായതിനാൽ അവർ സന്തോഷിക്കുന്നു. നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അവർ സന്തോഷിക്കുന്നത് ഒരു നല്ല കാര്യമല്ല. വളരെ പ്രധാനമാണിത്, അത് പരിശോധിക്കേണ്ടത് പ്രധാനമാണ്. വരും വർഷം നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം. 2014നേക്കാൾ മികച്ച മനുഷ്യനാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എങ്ങനെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാകും, അതിനെന്താണ് എൻ്റെ പദ്ധതി? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. ഒരു GPS നൽകി നിങ്ങളുടെ പദ്ധതി എങ്ങനെ നടപ്പിലാക്കാമെന്ന്. പക്ഷെ നിങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരിക്കണം. നക്ഷത്രങ്ങളുടെ സ്ഥാനമൊത്തുവരാൻ കാത്തിരിക്കരുത്. നക്ഷത്രങ്ങളെല്ലാം വളരെ മനോഹരമായ സ്ഥലത്താണ്, അല്ലെങ്കിൽ അത് തകരുമായിരുന്നു. നക്ഷത്രങ്ങളുടെ ജ്യാമിതി മികച്ചതായതിനാൽ മാത്രമാണ് അത് പ്രവർത്തിക്കുന്നത്, അങ്ങനെയല്ലേ?
നിങ്ങൾ കണ്ടിട്ടുണ്ടോ, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് നിന്നും എന്തെങ്കിലും ശബ്ദങ്ങൾ പുറത്തു വരുന്നത്? ഘർഷണം മൂലം ചില പഴയ യന്ത്രങ്ങൾ പ്രവർത്തിക്കുമ്പോഴുണ്ടാവുന്ന വളരെ സുഗമമായി അത് ഉയർന്നു വരുന്നു. പൂർണമായും സുഗമമായി. നിങ്ങളത് ശ്രദ്ധിച്ചു പോലും കാണില്ല. വളരെ സുഗമമായി ഉയർന്നു വരുന്നു. അതിനാൽ നക്ഷത്രങ്ങളുടെ ജ്യാമിതി മികച്ച രീതിയിൽ തന്നെയാണ് ഉള്ളത്. എന്താണ് അതിൻ്റെ ക്രമീകരണം? ഇത് ശരിയാണോ ശരിയല്ല ഇതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടതില്ല. അത് മികച്ച രീതിയിൽ തന്നെയാണ്. നിങ്ങളാണ്, നിങ്ങളതിൽ സഞ്ചരിക്കാൻ പോവുകയാണോ അതോ നിങ്ങൾ അതിൽ തകരാൻ പോവുകയാണോ, അതാണ് ചോദ്യം. അതിനാൽ നിങ്ങൾക്കൊരു വ്യക്തമായ പദ്ധതി ഉണ്ടായിരിക്കണം. 2015 എങ്ങനെ എനിക്കൊരു നല്ല മനുഷ്യനാകാൻ സാധിക്കും? എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്നതൊക്കെ ഒരു അനന്തര ഫലമാണ്. ലോകം പ്രവർത്തിക്കുന്ന രീതിയുടെയും നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയുടെയും ഒക്കെ പരിണിത ഫലങ്ങൾ നല്ലതാണ്. എന്നാൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇതാണ് നമ്മൾ ആരാണ് എന്നതിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് കുറച്ച് കൂടുതലുണ്ട്, കുറച്ച് കുറവാണ്, ഇത് സംഭവിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരമല്ല, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കം മാത്രമാണ്. ഉള്ളടക്കം ഗുണമേന്മ നിശ്ചയിക്കരുത്. എപ്പോഴും ഒരാളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്നത് പശ്ചാത്തലമാണ്. അതിനാൽ വരുന്ന വർഷം പദ്ധതി നല്ലതായിരിക്കണം, പ്രവർത്തനക്ഷമമായ പദ്ധതി. നിങ്ങൾക്ക് അഭിലഷണീയമായ പദ്ധതി ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ വിഡ്ഢി പദ്ധതിയല്ല, അഭിലഷണീയമായ ഒരു പദ്ധതി. ഈ വർഷാവസാനത്തോടെ ഞാൻ ഇത്തരമൊരു അവസ്ഥയിലായിരിക്കണം. സമയമായി. വരുന്ന വർഷം വ്യക്തമായൊരു പദ്ധതി നമുക്കുണ്ടായിരിക്കണം. ആ പദ്ധതിയിലൂടെ പ്രവർത്തിക്കണം. നിറവേറ്റാൻ കഴിയാവുന്ന പദ്ധതി, അഭിലഷണീയമായ ഒന്ന്, ചെറിയൊരു പദ്ധതിയല്ല. നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ളൊരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആവശ്യമെങ്കിൽ അത് എഴുതി വയ്ക്കുക. ഞാൻ ഇങ്ങനെയായിരിക്കും വരുന്ന വർഷത്തിൽ. മെച്ചപ്പെട്ട മനുഷ്യനാകാനുള്ള നിങ്ങളുടെ ആശയം എന്തു തന്നെയായാലും നിങ്ങൾ എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പോകേണ്ടതില്ല. എന്നാൽ നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുന്നുവെങ്കിൽ കുറഞ്ഞ ഘർഷണത്തോടെയും കുറഞ്ഞ സംഘർഷത്തോടെയും കുറഞ്ഞ പ്രക്ഷുബ്ധതയോടെയും നിങ്ങൾ സ്വയം പ്രവർത്തിക്കണം അല്ലേ? നിങ്ങൾ മെച്ചപ്പെടുന്നു എന്നതിൻ്റെ സൂചനയാണിത്.